Hello friends, welcome to P.Bright Academy. We will discuss the topic study chemistry topic from geometrical isomerism. Topic in the pair is stereochemistry of biphenyl compounds. This topic is stereochemistry of biphenyl compounds in the parameter. We will wear a rebilum and we will atrope isomerism. This is the same. Stereochemistry of biphenyl compounds is the atrope isomerism. എന്താണ് ഈ ടോപ്പിക്കിൽ പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് ഒരു ഫിനൈൽ റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. സി സിക്സ് എച്ച് ഫൈവ് ആണ് ഒരു ഫിനൈൽ റിംഗ് എന്ന് വെച്ചാൽ സി സിക്സ് എച്ച് ഫൈവ് അല്ലെ. അപ്പൊ ഈ ഒരു ഫിനൈൽ റിംഗ് രണ്ടെണ്ണം നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിക്കുന്ന പേരെന്താ? അതൊരു ബൈ ഫിനൈൽ ആയിട്ട് മാറും അല്ലെ. ബൈ എന്ന് വെച്ചാൽ ടു. അപ്പൊ രണ്ട് ഫിനൈൽ റിംഗ്സ് നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈഫിനൈൽസ്. അപ്പൊ ഇത് ഫസ്റ്റ് ബൈഫിനൈൽ റിംഗും ഇത് രണ്ടാമത്തെ ബൈഫിനൈൽ റിംഗും. ഇത് രണ്ടും കൂടി നമ്മൾ ഈ ഒരു പോയിന്റിൽ യോജിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഈ ബൈഫിനൈൽ റിംഗ്സിന് പല പൊസിഷൻസ് ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോ പൊസിഷൻ ആണ്. അപ്പൊ ഇവിടെ ബൈഫിനൈൽസിന് രണ്ട് ഓർത്തോ പൊസിഷൻ ഉണ്ടല്ലോ, ഇവിടെയുണ്ട്. പി എന്ന് പറയുന്ന റിംഗ് ആണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഓർത്തോ കാണാൻ സാധിക്കും. അതേപോലെ ഇതും ഓർത്തോ പൊസിഷൻ ആണ് അല്ലെ. ഇനി ഏതാണ് അടുത്ത പൊസിഷൻ? മെറ്റ. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും രണ്ട് മെറ്റ പൊസിഷൻസ് കാണാൻ സാധിക്കും. ലാസ്റ്റ് പാരാ പൊസിഷൻ. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെയും ബി റിംഗിലും നമുക്ക് അതേപോലെ കാണാൻ സാധിക്കും അല്ലെ. അവിടെ ഒരു ഓർത്തോ ഉണ്ട്, താഴെയും ഒരു ഓർത്തോ വരും, പിന്നെ മെറ്റ, അതിന് രണ്ടെണ്ണം, ഫൈനലി പാര. റൈറ്റ്. ഈ പൊസിഷൻസ് പറയാൻ കാരണം അല്ലെങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു അട്രോപ്പ് ഐസോമെറിസത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ബൈഫിനൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായി അല്ലെ. ദ ആർ ടു ഫിനൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് യൂസിങ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അപ്പൊ ഇവിടെ ഉള്ളത് ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുള്ള ബോണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏതാണ് ആ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്? അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതാണ് ആ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി നമുക്ക് അതിൽ റൊട്ടേഷൻ പോസിബിൾ ആണല്ലോ. ഈ പറയുന്ന ബോണ്ടിൽ കൂടി നമുക്ക് ബോണ്ടിങ്ങിനെ തിരിക്കാൻ സാധിക്കും അല്ലെ. റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്ന 90 ഡിഗ്രി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിനൈൽ റിംഗ് അതിന് പ്ലെയിനാർ അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടോ? ഏറ്റവും ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിനാർ അറേഞ്ച്മെന്റ് ആയിരുന്നു അല്ലെ. എന്നുവെച്ചാൽ രണ്ടും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്, ഒരേ ലെവലിലാണ് നടക്കുന്നത്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിനെ 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറും. ഒന്നിന്റെ നേരെ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അടുത്ത റിംഗ് വന്ന് കിടക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ അത് പ്ലെയിനാർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല, അത് പ്ലാനാർ അല്ല. ഒരാള് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുവാണെങ്കിൽ മറ്റേയാൾ അതിന് നേരെ പാരലൽ ആയിട്ട് കിടക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ 90 ഡിഗ്രി കാണും. പക്ഷെ മറ്റേതിൽ അങ്ങനെ ആയിരുന്നില്ല, രണ്ടാൾക്കാരും ഒരേ പ്ലെയിനിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ തന്നെ രണ്ട് അറേഞ്ച്മെന്റ്സ് വന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ഈ ബൈഫിനൈൽ റിംഗ്സിൽ സ്റ്റീരിയോ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ സ്റ്റീരിയോ പോസിബിൾ ആണ്. പക്ഷെ ഇതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ നമുക്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് എന്തായിട്ട് മാറും? ആ പ്ലെയിനാർ അറേഞ്ച്മെന്റിലോട്ട് മാറും ആണല്ലോ. അപ്പൊ ഫ്രീ റൊട്ടേഷൻ ഈ ഒരു കേസിൽ പോസിബിൾ ആണ്, ബിക്കോസ് അതിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഒരു ഫാക്ടർ അവിടെ ഇല്ല. പക്ഷെ എപ്പോഴാണ് റെസ്ട്രിക്ഷൻ വരിക? ആ റെസ്ട്രിക്ഷൻ വരുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ റെസ്ട്രിക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ആ കണ്ടീഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ബൈഫിനൈൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഇൻ കേസ് ദർ ഈസ് എ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഓർത്തോ പൊസിഷൻ. ഓർത്തോ പൊസിഷൻ എന്നുള്ള കുറച്ച് നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആ രണ്ട് ഓർത്തോ പൊസിഷൻ. ഇത് എ എന്ന് പറയുന്ന ഫിനാൽ റിംഗിലും വരും, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഫിനാൽ റിംഗിലും വരുന്നുണ്ട് ഓർത്തോ പൊസിഷൻ. ഈ ഓർത്തോ പൊസിഷൻ എന്ത് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ ഈസ് എ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇൻ ദി ഓർത്തോ പൊസിഷൻ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് എന്താ സംഭവിക്കുക? അത് ഇന്റർഫിയർ വിത്ത്
ഫ്രീ റൊട്ടേഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതിലൊരു ഫ്രീ റൊട്ടേഷൻ ഉണ്ടായിരുന്നു, അത് കാരണം നമുക്ക് അതിനെ ഇന്റർ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇനി നമ്മൾ ഈ കണ്ടീഷൻ മാറ്റി കൊടുക്കാൻ പോവാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇതില് ഈ ഓർത്തോ പൊസിഷനിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഈ രണ്ട് പൊസിഷൻസ് ഉണ്ടല്ലോ, എയ്ക്കും ഉണ്ട് ബിക്കും ഉണ്ട്. അപ്പൊ ഓർത്തോ പൊസിഷനിലായിട്ട് നമ്മൾ പല ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ എ ബി എക്സ് വൈ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ബൾക്കി ഗ്രൂപ്പ്സ്, സൈസ് കൂടിയ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റൊട്ടേഷൻ ഇനി ഇതിൽ പോസിബിൾ ആണോ? അല്ല. കാരണം അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. ഈ രണ്ട് ആൾക്കാരെ അടുത്ത കോണ്ടാക്ടിലോട്ട് വരാൻ നേരത്തെ അവിടെ സ്റ്റെറിക് ഡെവലപ്പ് ആവും, അതിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കുക? അത് എപ്പോഴും നോക്കുന്നത് എങ്ങനെയെങ്കിലും സ്റ്റെറിക് ഹിൻഡ്രൻസിനെ മിനിമൈസ് ചെയ്യാനും അത് മാക്സിമം ഡിസ്റ്റൻസിൽ അതിനെ മാറ്റി നിർത്താനും അത് നോക്കുക. അല്ലാതെ അന്നേരം അടുത്ത് വരാൻ ശ്രമിക്കില്ല. അതിനാണ് നമ്മൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെന്താകും? അത് മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലെ. അപ്പോ ഈ പറയുന്ന എക്സ് വൈ ബൾക്കി ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതേപോലെ എ ബിയും ബൾക്കി ഗ്രൂപ്പുകളാണ്. അപ്പൊ അതിന്റെ അടുത്ത് വന്നത് അറേഞ്ച് ചെയ്ത് നിൽക്കുവോ? ഇല്ല, അതെപ്പോഴും മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ട് നിൽക്കാൻ ശ്രമിക്കുള്ളൂ. അത് അതിന്റെ 90 ഡിഗ്രിയിലായിരിക്കും അല്ലെ. ഒരാള് ഇങ്ങനെയാണെങ്കിൽ മറ്റേയാള് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഉണ്ടാവുക അല്ലെ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 90 ഡിഗ്രി, ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഈച്ച് അതർ. അപ്പൊ അതിനെ നമ്മൾ സ്റ്റാഗേർഡ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കും. ഇപ്പൊ നമുക്കറിയാം സ്റ്റാഗേർഡ് അറേഞ്ച്മെന്റ് നമ്മൾ ഇതിന് മുന്നേ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് സ്റ്റാഗേർഡ് എക്ലിപ്സും അല്ലെ. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു മിറർ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, മിറർ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ നേരെ മിറർ ഇമേജ് നമുക്ക് കിട്ടും, ശരിയല്ലേ. അപ്പൊ ഇതിനെ നമ്മള് ഐസോമർ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഐസോമർ 2 അല്ലെ. ദ ആർ എക്സാക്ട്ലി ദ മിറർ ഇമേജ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി സെയിം മിറർ ഇമേജ് ആണ് മനസ്സിലാവും. ഇനി ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെച്ച് നോക്കേണ്ടി വരും അല്ലെ. മിറർ ഇമേജ് എന്തായാലും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിനൊന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെക്കാൻ നോക്കുകയാണ്. സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വൈ? ബിക്കോസ് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് അല്ലെ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയി കഴിഞ്ഞാൽ ദേ ബിക്കം ടു ഇൻഡിവിജ്വൽ ഐസോമേഴ്സ് ആണല്ലോ. ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോമേഴ്സ് ആയിട്ട് മാറുകയാണ്. ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ദേ വിൽ ബി മോർ സ്റ്റേബിൾ. കാരണം എന്താ? ദേ ആർ 90 ഡിഗ്രി ടു ഈച്ച് അതർ. അതിന്റെ ഇടയിൽ സ്റ്റെറിക് എൻട്രൻസ് മിനിമം ആണ്. വൈ? ബിക്കോസ് ബൾക്കി ഗ്രൂപ്പ്സ് രണ്ടും ദറ്റ് വിൽ ബി മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് അല്ലെ. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി നോക്കി നോക്കാം അല്ലെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ദിസ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ടു സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ദേർഫോർ നമ്മൾ വിളിക്കുന്നത് കൈറൽ മോളിക്യൂൾ എന്നാണ്. നമ്മൾ കൈറാലിറ്റി പഠിച്ചിട്ടുള്ളതാണ്. ദേർഫോർ ഈ രണ്ട് മോളിക്യൂൾസ് ഇറ്റ് വിൽ എക്സിബിറ്റ് കൈറാലിറ്റി ആൻഡ് ദേ ക്യാൻ ഓൾസോ എക്സിബിറ്റ് ഓപ്റ്റിക്കൽ ഐസോമറിസം. അതായത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്രസൻസിൽ ദേ ക്യാൻ റൊട്ടേറ്റ് ഓർ ഷോ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി. കറക്റ്റ്. ഈ ഒരു സ്റ്റീരിയോ ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അട്രോപ് ഐസോമറിസം. ഇനി എവിടെയാണ് ഇത് കാണുക? ഇൻ ബൈഫിനൽ കോമ്പൗണ്ട്സ് പെർട്ടിക്കുലർലി. അല്ലാതെ അട്രോപ് ഐസോമറിസം നമുക്ക് വേറെയല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് ബൈഫിനൽ കോമ്പൗണ്ട്സിന്റെ കേസിൽ മാത്രമാണ്. ഇനി അത് എക്സിബിറ്റ് ചെയ്യുന്ന ഈ ഒരു ഐസോമേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് അട്രോപ് ഐസോമേഴ്സ്. ഓക്കെ, സോ ദേ ആർ കോൾഡ് ആസ് അട്രോപ് ഐസോമേഴ്സ്. ഓക്കെ, ആൻഡ് ദി ഫിനോമിന ഈസ് കോൾഡ് ആസ് ദി അട്രോപ് ഐസോമറിസം. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ്. ഇനി ഇതിൽ നമുക്കൊരു കണ്ടീഷൻ വെച്ച് നോക്കാം. നമ്മൾ ഇതേപോലെ ഇതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാണ്, നമ്മൾ അതിനെ പ്ലേനർ ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. സോ ദിസ് ഈസ് നൗ പ്ലേനർ. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പ്ലേനർ ആക്കി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് മോളിക്യൂൾസ് എനിക്ക് കാണാൻ സാധിക്കും. ദേ വിൽ ബി ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. സോ അത് ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഏറ്റവും അടുത്ത് വന്ന് നിന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ദേ വിൽ ബി മാക്സിമം സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെ. അടുത്ത് രണ്ട് ബൾക്കി ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ പരസ്പരം കൂട്ടിയിരിക്കും. അപ്പൊ ഇത് കൂട്ടിയിരിക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ആ രണ്ട് മോളിക്യൂൾ വിൽ ബി
maximum distance apart. Okay, and what I know that evil and a carnage is another by yellow upon the x lay upon the x on the virtual the deeper. Okay, one will be x, the other will be b, and the value of the no co on angle one will be y, and the other will be. For biphenyl compounds to exhibit a trap isomerism. Adithu parayunnathu at least one substitution in the ortho position. Ortho position le orendengilum ortho position la namaku substitution venam with a bulky group. Okay, ini a bulky group ortho position vandu kaniyal adu endu sambhavikkum, there will be restriction in the rotation of the carbon carbon bond. Okay, a carbon carbon bond il restriction vandu kaniyal endu sambhavikkuka adine entrop isomerism exhibit cheyan sadhikkum, adayathu isomers form cheyirikkan sadhikkum that are non-superimposable mirror images to each other. Okay, and they can also rotate the plane of polarized light. Okay, okay, and namlu ee parayna trop isomerism discuss cheyidathu choike choichu kandirikkunnathu five mark category ilanu we your explanation vechittu adu eluga. Okay, so thank you for watching P.Bright Academy. Bye, take care.